ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. ബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനവുമായി CPM ബംഗാൾ ഘടകം രംഗത്തെത്തി. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മമത ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്ന് ബംഗാൾ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലിം പറഞ്ഞു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, 5 യോഗങ്ങൾ കഴിഞ്ഞു ഈ മുന്നണിയിൽ, പക്ഷെ പൊതുവായ ഒരു പതാകയോ ആദർശമോ നേതാവോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ബംഗാളിൽ ഭിന്നത രൂക്ഷമാണ്. ബംഗാൾ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ CPM ബംഗാൾ ഘടകം വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണേ മുന്നണിയുടെ പോക്ക്? ലക്ഷ്മി, ഓരോ സംസ്ഥാനങ്ങളിലായി NDA സഖ്യം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായി പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം പരസ്യ പ്രതികരണവുമായി മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. അതായത് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മത്സരിക്കുവാൻ, അതായത് സഖ്യത്തിൽ നിന്നുകൊണ്ട് മത്സരിക്കുവാൻ തങ്ങൾ തയ്യാറല്ല, സ്വതന്ത്രമായി മത്സരിക്കുക എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പരസ്യമായി തന്നെ വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണിപ്പോൾ രൂക്ഷ വിമർശനവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീബ് പരസ്യ പ്രതികരണം നടത്തിയിരിക്കുന്നു. അതായത് ഈ സഖ്യം വിടുവാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ന്യായം പറയുകയാണ് മമതാ ബാനർജി എന്നുള്ള കാര്യമാണ് ഈ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചത്. മാത്രമല്ല BJPയുമായി ചേർന്ന് പോവുകയാണ് മമത എന്നുള്ള ആക്ഷേപവും CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മമതയുടെ പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ CPMൻ്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുവാൻ ഈ പ്രതിപക്ഷ സഖ്യത്തിനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 42 മണ്ഡലങ്ങളുള്ള ഈ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് 2 മണ്ഡലങ്ങൾ മാത്രമേ വിട്ടു നൽകൂ എന്ന് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുത്തു. ഒപ്പം തന്നെ 6 മണ്ഡലങ്ങൾ വേണമെന്ന് കോൺഗ്രസും വാശി പിടിച്ചതോടുകൂടി അവിടെ വലിയ അനിശ്ചിതത്വം ഉടലെടുത്തു. ഇതിനെല്ലാം പുറമെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് മുന്നോട്ട് പോകില്ല എന്ന് നേരത്തെ തന്നെ CPM വ്യക്തമാക്കിയതാണ്. മാത്രമല്ല CPMമായി ഒരു സഹകരണമില്ലെന്ന് തൃണമൂൽ കോൺഗ്രസും വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ പശ്ചിമ ബംഗാളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പരസ്യ പ്രതികരണവുമായി CPM കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി പഞ്ചാബിലും സമാനമായ അവസ്ഥയാണ്. പഞ്ചാബിൽ തങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ AAP നേതാവുമായിട്ടുള്ള അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല ഡൽഹിയിലും സമാനമായൊരു സാധ്യത ഉടലെടുക്കുവാനുള്ള ഒരു നീക്കം ഇതിനോടകം തന്നെ ഉണ്ട്. അതായത് ഒറ്റയ്ക്ക് തന്നെ AAP മത്സരിക്കുവാനുള്ള, സഖ്യത്തിൽ നിന്നും പുറത്തു വന്ന് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുവാനുള്ള ഒരു സാധ്യത ഡൽഹിയിലും നിലനിൽക്കുന്നു. ഇങ്ങനെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായൊരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതായത് സീറ്റ് വിഭജനം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഈ മുന്നണിക്കുള്ളിൽ ആകുന്നില്ല. അതേസമയം കഴിഞ്ഞ ദിവസം AACCയുടെ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം വ്യക്തമാക്കിയത് മമതാ ബാനർജിയുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല മമതാ ബാനർജി ഈ രാഹുലിൻ്റെ ജോഡോ യാത്ര പശ്ചിമ ബംഗാളിലെത്തുന്ന കാര്യം തന്നെ അറിയിച്ചില്ല എന്നുള്ള ഒരു പരാതിയും പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അത് എത്ര സിറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ എത്ര ചർച്ചകളിലൂടെയോ പരിഹരിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്തിക്കൊണ്ട് അതിൽ കൃത്യമായൊരു തീയതി പറയുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായൊരു സ്ഥിതിയിലൂടെ തന്നെയാണ് ഈ മുന്നണി സഖ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നേതൃത്വം ഇതിന് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുവാനോ അല്ലെങ്കിൽ ഈ സഖ്യത്തിൻ്റെ ഒരു നേതാവ് എന്ന രീതിയിൽ ഉയർത്തിക്കാട്ടുവാനോ ഒരു വ്യക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യ സഖ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJPയെ തറവറ്റിക്കും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കും ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സഖ്യം നിലവിൽ വന്നതെങ്കിൽ കൂടിയും ഈ ആശയത്തിലേക്ക് അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഈ ഇന്ത്യ മുന്നണിക്ക് ആകുന്നില്ല. മാത്രമല്ല മുന്നണിയിലെ കക്ഷികൾ പരസ്പരം പോരടിച്ച് പോർ വിളിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് ഈ കൂടുതൽ, അതായത് തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ സീറ്റ് വിഭജനം ചർച്ചകൾ കൂടുതൽ മുറുകുന്ന ദിവസങ്ങളിൽ ഈ പോര് മുറുകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലക്ഷ്മി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.